ഹായ്, നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാം. എന്തുകൊണ്ടാണ് പിൻട്രസ്റ്റ് ഒരു നല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് പറ്റിയ ഒരു സോഷ്യൽ മീഡിയ ആണെന്ന് പറയുന്നത് എന്നുള്ളതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മറ്റ് ഏതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും അവർക്ക് അഫിലിയേറ്റ് ലിങ്കുകൾ ഇഷ്ടമല്ല, അവരുടെ അൽഗോരിതം അതിനെ പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണെങ്കിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലോ ലിങ്ക്ഡിനിലാണെങ്കിലോ അങ്ങനെയുള്ള ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണെങ്കിലും നമ്മൾ എക്സ്റ്റേണൽ ലിങ്കുകൾ, അതായത് അഫിലിയേറ്റ് ലിങ്കുകൾ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ഒരു ലിങ്കുകളാണല്ലോ, അപ്പോൾ ആ ലിങ്കുകൾ ഇട്ട് കഴിഞ്ഞാൽ അത് റീച്ച് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അതിന് മെയിനായിട്ട് രണ്ട് കാരണമുള്ളത്, ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ ആവശ്യം അവരുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പുറത്തേക്കുള്ള ഒരു അഫിലിയേറ്റ് ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അവരതിനെ റീച്ച് കൊടുക്കില്ല. കാരണം അപ്പോൾ കൂടുതൽ ആളുകളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തുള്ളൊരു വേറൊരു വെബ്സൈറ്റിലേക്ക് പോവുകയും അതുകൊണ്ട് തന്നെ അവരുടെ റവന്യൂ കുറയുകയും ചെയ്യും, അവരുടെ ആഡ് റവന്യൂ കുറയുകയും ചെയ്യും. അതാണ് ഒരു കാരണം. രണ്ടാമത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ഒക്കെ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ അവരുടെ പെയ്ഡ് ആഡ് സർവീസുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി കൂടെയാണ് ഇത് കുറയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓർഗാനിക് വഴി തന്നെ ലിങ്കുകൾക്ക് കൂടുതൽ വിസിബിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ആരും പെയ്ഡ് മെത്തേഡുകൾ യൂസ് ചെയ്യില്ല, പെയ്ഡ് അഡ്വർടൈസിങ് മെത്തേഡുകൾ. പക്ഷേ ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പിൻട്രസ്റ്റ്. പിൻട്രസ്റ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിൻട്രസ്റ്റിന്റെ ഉദ്ദേശം തന്നെ അതാണ്. അതായത് ഇന്റർനെറ്റിലുള്ള പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ലിങ്കുകൾ പിൻ ചെയ്ത് വെക്കാനുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് പിൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്ത് പോസ്റ്റ് പിൻട്രസ്റ്റിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് അവർ സ്പെസിഫിക്കലായിട്ട് ലിങ്കിനുള്ള ഒരു ഡീറ്റെയിൽ ചോദിക്കും, ലിങ്ക് അഡ്രസ് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പിൻട്രസ്റ്റിൽ ലിങ്ക് കിട്ടുന്ന വെച്ചിട്ട് നമ്മളുടെ റീച്ച് കുറയില്ല. അതാണ്, അതായത് പിൻട്രസ്റ്റിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ലിങ്ക് പിൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. ഇനി ഞാനതെങ്ങനെ ചെയ്യാന്ന് ഞാൻ കാണിച്ചില്ല. നമ്മളധികം ആളുകൾ ഉപയോഗിക്കാത്തൊരു പ്ലാറ്റ്ഫോമാണ്, ഇപ്പൊ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ്. എന്നാലും ഇൻസ്റ്റഗ്രാമും ലിങ്ക്ഡിനോ അല്ലെങ്കിൽ യൂട്യൂബോ ഫേസ്ബുക്കോ ഒന്നും പോലെ അത്രയും പോപ്പുലർ അല്ലാത്ത, നമ്മുടെ നാട്ടിൽ അത്രയും പോപ്പുലർ അല്ലാത്ത ഒരു പ്ലാറ്റ്ഫോമാണ് പിൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാനത് എങ്ങനെയാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കുകൾ കൊടുക്കുന്നതെന്നും എവിടെ നിന്നാണ് അഫിലിയേറ്റ് ലിങ്ക് കിട്ടുന്നതെന്നും ഉള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ അവസാനം വരെ എന്തായാലും കാണാൻ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, കമൻസിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ആ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ചും വിമൻ റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ, വിമൻ ഓൺടർപ്രണേഴ്സിനെയോ അല്ലെങ്കിൽ വിമൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളോ യു എസ് പോലെയുള്ള മാർക്കറ്റിലുള്ള ഫീമെയിൽ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഫിലിയേറ്റ് പ്രൊമോഷനാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പിൻട്രസ്റ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും അധികം ഫീമെയിൽ ഓഡിയൻസ് ആണ് പിൻട്രസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, കമ്മിങ് ടു ദി പോയിന്റ്, ഞാൻ ഇതാണ് പിൻട്രസ്റ്റിൻ്റെ ഹോം ഫീഡ്. ഇനി ഹോം ഫീഡിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം, ഉണ്ടോ? അതിൽ ഓർഗാനിക് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഓർഗാനിക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് പ്രൊഡക്റ്റ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആണോ പ്രൊമോട്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഞാൻ വിഡൈക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള, ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവ് നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇത് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ഫ്രീ ആയിട്ടുള്ള റിസോഴ്സുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ഞാൻ വീഡിയോയുടെ എൻഡിൽ പറഞ്ഞു തരാം. നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കാണുക, എന്തായാലും കുറച്ച് ടൈം, ഒരു 5 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുക, പെട്ടെന്ന് തീർക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഇമേജ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ടോ സ്ക്വയർ രീതിയിലുള്ള പിക്ചേഴ്സോ എല്ലാം നിങ്ങൾക്ക് അതിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഞാനതിൻ്റെ പോസ്റ്റ്, അതായത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ഇതിൽ ഡൗൺലോഡ് ചെയ്തു.
ഇതിന് ഞാനൊരു ടൈറ്റിൽ കൊടുത്തു. ഇനി ഞാൻ അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷന് വേണമെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. ചാറ്റ് ജി പി ടി ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്നത് റൈറ്റ് എ പിൻട്രസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ടു പ്രൊമോട്ട് വിഡിയോ ആസ് ആൻ അഫിലിയേറ്റ്. നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കിട്ടി, ഞാൻ അത് കോപ്പി ചെയ്തു. ഓക്കെ, സോറി, ചാറ്റ് ജി പി ടിയിൽ നിന്ന് അതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പേസ്റ്റ് ചെയ്തു. ഇനി ഇവിടെ ലിങ്ക് ഇല്ലേ, അപ്പോൾ ഞാൻ ഈ വിഡിയോ പോലെയുള്ള ഈ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് vidiq.com പോയിട്ട് ഇതിൻ്റെ ഏത് പ്രൊഡക്റ്റാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊക്കെ കാണാം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ vidiq.com വെബ്സൈറ്റിൽ പോയി അതിൽ താഴെ അഫിലിയേറ്റ് ആയിട്ട് ഞാൻ സൈനപ്പ് ചെയ്ത് വെച്ചുള്ള ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ അത് കോപ്പി ചെയ്തു. ആ കോപ്പി ചെയ്തിട്ട് ഞാൻ വീണ്ടും പിൻട്രസ്റ്റിലേക്ക് വന്നു. ഇവിടെ കണ്ടോ ലിങ്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ, ഈ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ലാൻഡിംഗ് പേജ് വഴിയും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം. ആ ലാൻഡിംഗ് പേജിൽ സ്ക്യൂസ് പേജ് എന്ന് പറയും, അല്ലെങ്കിൽ എന്താ പറയുക ബ്രിഡ്ജ് പേജ് എന്ന് പറയും, ബ്രിഡ്ജ് ഫണൽ എന്നൊക്കെ പറയും. അതുപോലെയുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് പേജിലേക്ക് കൊണ്ടുപോയിട്ട് ആ പേജിൽ നിന്ന് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് അവിടെയും കൊടുക്കാം. എന്തായാലും ഇത് നിങ്ങളുടെ വെബ്സൈറ്റിലാണെങ്കിൽ വെബ്സൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ആണെങ്കിൽ അഫിലിയേറ്റ് ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ബോർഡുകൾ സെലക്ട് ചെയ്യാം, ഇവിടെ റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടാഗുകൾ ആഡ് ചെയ്യാം. ഉണ്ടോ അലോ പീപ്പിൾ ടു കമെൻ്റ് ആഡ് ഓൺ. ഇവിടെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഇത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ പല പല കണ്ടൻറ് ഉണ്ടാവില്ലേ, പല പല ഗ്രാഫിക്സ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ദിവസം ഇരുന്ന് തന്നെ, ഒരു വീക്കെൻഡിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 2 മാസത്തേക്ക് ഇവിടെ പബ്ലിഷ് ചെയ്ത് വെക്കാം. ഇവിടെ ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് എവിടെ നിന്ന് കിട്ടും ഇതുപോലെയുള്ള, ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളൊരു ഗ്രാഫിക് ഡിസൈനറോ ഒന്നും ആയിരിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ കോപ്പി റൈറ്റർ ഒന്നും ആയിരിക്കില്ല. കോപ്പി റൈറ്റിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്യാം. സിമ്പിളായിട്ടുള്ള ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻസും ഹെഡ്ലൈൻസും എല്ലാം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ഗ്രാഫിക്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം. ക്യാൻവ പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം, ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു പ്രൊഫഷണലായിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറക്റ്റ് അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കരുത്. ഡയറക്റ്റ് അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കുന്നതിൻ്റെ പകരം എന്താ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ പേജിലേക്കാണ് അത് പോവുക. അത് ആരാണ്, നമ്മളുടെ ഓഡിയൻസ് ആയിരിക്കും പോകുന്നത്. പക്ഷേ ആ ഓഡിയൻസ് എപ്പോഴാണ്, ആരാണ് അവിടെ പോകുന്നത്, അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസോ അവരുടെ ഇമെയിൽ ഐഡിയോ, എത്ര ആളുകൾ പോയി എന്നുള്ള ഡീറ്റെയിൽ, എത്ര ആളുകൾ പോയി എന്ന് കിട്ടും, പക്ഷെ ആരാണ് പോയത് എന്നുള്ള ഡീറ്റെയിൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നടുക്കൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് ഇൻ്റർനെറ്റ് ലൈഫ് ക്ലബ്ബ്, ഇൻ്റർനെറ്റ് ലൈഫ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ഞാൻ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാൻഡിംഗ് പേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ലാൻഡിംഗ് പേജാണ്. ഈ ലാൻഡിംഗ് പേജിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. കണ്ടോ കണ്ടോ, ഇങ്ങനെ ഇവിടെ നിന്ന് ആദ്യം ഇതുപോലെ ഒരു ലാൻഡിംഗ് പേജിലേക്കാണ് നമ്മൾ അവരെ കൊണ്ടുപോകേണ്ടത്. ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് അവരെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് കൊണ്ടുപോകാതെ ആദ്യം നമ്മളൊരു ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലാൻഡിംഗ് പേജിലേക്ക് ആളുകളെ കൊണ്ടുപോകുക.
അവിടെ നിന്ന് പേരും ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കളക്ട് ചെയ്തിട്ട് ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് റീഡയറക്ട് ചെയ്യുക. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, നിങ്ങൾ ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള എല്ലാ റിസോഴ്സുകളും ഇതിൻ്റെ അകത്ത് കിട്ടും. ഇതൊരു കമ്മ്യൂണിറ്റിയാണ്, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങും ഡിജിറ്റൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ സെൽ ചെയ്യുന്ന ഒരു ഓൺലൈൻ ഓൺടർപ്രണേഴ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്, പെയ്ഡ് കമ്മ്യൂണിറ്റിയാണ്. $97 ആണ് അതിൻ്റെ ഫീ വരുന്നത്. പക്ഷെ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്ത് ഏറ്റവും ഡിമാൻഡ് ഉള്ള പ്രൊഡക്റ്റുകൾ, അഫിലിയേറ്റ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതായത് ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും. അതുകൂടാതെ അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ലാൻഡിംഗ് പേജുകൾ ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ കയറി ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റം ഈ അക്കൗണ്ടിലേക്ക് അത് ക്ലോൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അതിൽ നിന്ന് ഡാറ്റ കിട്ടുന്നവരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഇമെയിൽ സീക്വൻസുകൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കണ്ട പോലെ പിൻട്രസ്റ്റിലോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലൊക്കെ കണ്ടന്റ് ഇട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഇമേജുകളും എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൻ്റെ അകത്ത് റിസോഴ്സസ് ലൈബ്രറിയിൽ കിട്ടും. ഇനി അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ചോദിക്കുകയോ അല്ലാതെന്നെങ്കിൽ നമ്മളുടെ അടുത്ത് പേഴ്സണലായിട്ട് കമ്മ്യൂണിറ്റിക്കകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് പേഴ്സണലായിട്ട് നമ്മളുടെ അടുത്ത് കോള് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആവുകയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഒരു കോള് ഷെഡ്യൂൾ ചെയ്തിട്ട് നിങ്ങൾ സ്റ്റക്കാണ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഈ $97 നമ്മളിത് കൊടുക്കുന്നത് ലൈഫ് ടൈം ആക്സസ് ആണ്. നിങ്ങൾ എത്രത്തോളം കാലം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം കാലം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എപ്പോൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുകയോ കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുകയോ ചെയ്യാം. ഓക്കെ, അതുപോലെ നമ്മളത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മളതിൽ കോഴ്സുകളുണ്ട്, ലൈവായിട്ട് നമ്മൾ വെനസ്ഡേ കോച്ചിങ് കോൾസ് ഉണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് ആക്സസ് കിട്ടും. അതുപോലെ നമ്മൾ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ നിന്ന് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അതിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് എങ്ങനെയാണ് സൈനപ്പ് ചെയ്യാന്നുള്ളതും എങ്ങനെ ഏത് വഴിയാണ് അത് പ്രൊമോട്ട് ചെയ്യേണ്ടതെന്നുള്ളതും അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയുള്ള സ്ട്രാറ്റജീസും എല്ലാം നമ്മളതിൽ ഡിസ്കസ് ചെയ്യും. അതിൽ റെക്കോർഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സീരിയസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം. ഓക്കെ, ഞാൻ അതിൻ്റെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.